കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്ന് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു സമയത്തിനായി ദൈവത്തെ വാഴ്ത്തുന്നു. ഓരോ ദിവസവും കർത്താവ് നമ്മളെ സൂക്ഷിച്ച് അനുഗ്രഹത്തിൻ്റെ ഒരടയാളമാക്കി നിർത്തുന്നല്ലോ. എന്നും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ അനുഭവിക്കുവാൻ അനേകർക്കൊരു അനുഗ്രഹമാക്കി ദൈവം നമ്മളെ മാറ്റിയിരിക്കുന്നു. കർത്താവ് നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം, കൂട്ടായ്മ ആചരിക്കാം, തിരുവചനങ്ങളെ കേട്ട് ക്രിസ്തു യേശുവിൽ വളരാൻ നമുക്ക് ബലപ്പെടാം. നമുക്ക് റോമർ കെഴുതിയ ലേഖനം 4:13 പതിമൂന്നാമത്തെ വാക്യം എടുക്കുക. അവിടെ ഇങ്ങനെ പറയുന്നു, ലോക അവകാശി ആകും എന്നുള്ള വാഗ്ദാനം അബ്രഹാമിനോ അവൻ്റെ സന്തതിക്കോ ന്യായപ്രമാണത്താലല്ല വിശ്വാസത്തിൻ്റെ നീതിയാലല്ലോ ലഭിച്ചിരിക്കുന്നത്. ഇവിടെ തിരുവചനത്തിൽ അബ്രഹാം പിതാവിനെ പറ്റി റോമർ കെഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നത് തന്നെ ലോക അവകാശി ആകും എന്നുള്ള വാഗ്ദാനം അബ്രഹാമിനും അവൻ്റെ സന്തതിക്കോ ന്യായപ്രമാണത്താലല്ല വിശ്വാസത്തിൻ്റെ നീതിയാലല്ലോ ലഭിച്ചിരിക്കുന്നത്. ലോക അവകാശി, ദൈവം തൻ്റെ പ്രവൃത്തി അല്ലെങ്കിൽ ദൈവം ഒരു വാഗ്ദാനം, ഒരു വാക്ക് കൊടുത്താൽ അത് മനുഷ്യൻ്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് പറയുന്ന വാക്ക് പോലെയല്ല. ലോക അവകാശിയാകും എന്ന് പറഞ്ഞാൽ ലോക അവകാശിയാകും. ഇവിടെ ദൈവത്തിൻ്റെ വാഗ്ദാനം ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും, അബ്രഹാം ഇനി ലോകാവകാശിയാകും എന്നുള്ള വാഗ്ദാനം അബ്രഹാമിന് അവൻ്റെ സന്തതിക്കോ ന്യായപ്രമാണത്തിൻ്റെ പ്രമാണത്താലല്ല വിശ്വാസത്താൽ. അതായത് ന്യായപ്രമാണത്തിൻ്റെ പ്രത്യേകത എന്തുവാ, 1200 കൽപ്പനകളും കൂടാതെയുള്ള ഉപകൽപ്പനകളും ചേർത്ത് വലിയൊരു കൂട്ടമാണ്. ഇത് ചെയ്താൽ നീ അനുഗ്രഹിക്കപ്പെടും, ഇത് ചെയ്താൽ നീ എന്തു ചെയ്യും, ഉയർച്ച പ്രാപിക്കും. എന്നാൽ വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തി ആവശ്യമില്ല, പകരം ദൈവം പറയുന്നതിനെ കണ്ണുവടച്ച് വിശ്വസിക്കുക. ദൈവം പറഞ്ഞു ലോക അവകാശിയാകുമെന്ന്, അങ്ങനെയെങ്കിൽ നിങ്ങളത് ഒരു പ്രവൃത്തിയും ചെയ്യേണ്ട, പകരം ദൈവം എന്നെ അവകാശിയാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ദൈവത്തിൽ നടക്കുന്നുവെങ്കിൽ ആ വാഗ്ദാനം നിങ്ങളുടെ മേൽ സംഭവിക്കുന്നത് നിങ്ങൾക്കത് അനുഭവിക്കുവാൻ ഇടയായിത്തീരും. നമുക്കറിയാം അവകാശി എന്ന വാക്ക് ചിലർ പറയാറില്ലേ, അപ്പനുള്ള അവകാശം മുഴുവനും മക്കൾക്കുള്ള എന്നൊക്കെ നമ്മൾ കേൾക്കാറില്ലേ. അപ്പൻ ആ സ്വത്തുണ്ട്, ഈ സ്വത്തുണ്ട്, അത് മുഴുവനും മക്കളുടെ അവകാശമാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയാറുണ്ട്. അതങ്ങനെ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ലോക അവകാശിയാകും എന്നുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. അത് വിശ്വസിക്കുന്നവർക്ക് അതിൻ്റെ കൂട്ടവകാശങ്ങൾ ലഭിക്കും. ഹാലലൂയ. തിരുവചനം ഒരാധാരമാണ്. സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ പേർ എഴുതി വച്ചിരിക്കുന്ന ഒരാധാരമാണ് ദൈവവചനം. നിങ്ങൾ അങ്ങനെ കാണണം. നിങ്ങൾ പലപ്പോഴും പല ആളുകളും വചനവുമായി ഒരു ബന്ധവുമില്ല, വചനവുമായി ബന്ധവുമില്ല എന്ന് ഞാൻ പറയാൻ കാര്യം, വചനം കേൾക്കുന്നില്ല എന്നോ വചനം വായിക്കുന്നില്ല എന്നോ എന്നല്ല. നിങ്ങളുടെ മേൽ ദൈവം എഴുതി വച്ചിരിക്കുന്ന വിൽപത്രമാണ് ബൈബിൾ. അപ്പോൾ ബൈബിളിൻ്റെ ഉടമസ്ഥനാരാ? ദൈവം. ദൈവം ആരാണ്? യേശു ക്രിസ്തു പറയുന്ന സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ്. പിതാവ് പുത്രന്മാർക്ക് വേണ്ടി വെളിപ്പെടുത്തിയിരിക്കുന്ന തൻ്റെ ഏറ്റവും വിലപ്പെട്ട ആധാരമാണ് ബൈബിൾ. ഇതിലാണ് നിങ്ങളുടെ അവകാശങ്ങളെപ്പറ്റി എഴുതിയിരിക്കുന്നത്. ഇതിലെന്തൊക്കെ എഴുതിയിട്ടുണ്ടോ അതൊക്കെയും നിങ്ങളുടെ അവകാശമാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ഇതിലെന്തെല്ലാം എഴുതി ചേർത്തിട്ടുണ്ടോ അതൊക്കെയും നിങ്ങളുടെ അവകാശമാണ്. ഹാലലൂയ. ഇതിൽ എന്താ എഴുതപ്പെട്ടിരിക്കുന്നത്? നിങ്ങൾക്ക് രോഗസൗഖ്യമുണ്ടെന്നാണോ? നിങ്ങൾ രോഗം സൗഖ്യത്തിന് അവകാശികളാണ്. നിങ്ങൾക്ക് ദൈവിക അനുഗ്രഹങ്ങൾ ഉണ്ടാകുമെന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ അതിൽ അവകാശികളാണ്. ഹാലലൂയ. ഈ ആധാരത്തെ നിങ്ങൾ വിശ്വസിക്കണം, ഈ ആധാരത്തെ നിങ്ങൾ വായിക്കണം, ഈ ആധാരത്തിൽ നിങ്ങൾ ജീവിക്കണം എന്ന് ബൈബിൾ പറയുന്നു. പലപ്പോഴും നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്ന ഒരു ചോദ്യചിഹ്നമാണ്, ബ്രദറെ ഈ വചനം പറയുന്നത് പോലെയാണോ എൻ്റെ ജീവിതം പോകുന്നത്? എന്നാൽ ഇവിടെ വായിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, റോമർ കെഴുതിയ ലേഖനം 4:18 കുറച്ചുകൂടെ വ്യക്തമായി എഴുതിയിരിക്കുന്നു, നിന്റെ സന്തതി ഈ വണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ ഞാൻ ബഹുജാതിക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു എന്ന് പറയുന്നു. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ കൺമുമ്പിൽ കാണുന്നതിനെ, ചിലപ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങൾ പലപ്പോഴും ഈ ആധാരത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല. ഏതെങ്കിലുമൊക്കെ ഒരു വിഷയങ്ങൾ വന്നത് മൂടിക്കിടക്കുമായിരിക്കാം. അതിനെ ചെകഞ്ഞു മാറ്റുന്നത് പോലെ അതിനെ അവിശ്വസിക്കണം. ആശയ്ക്ക് വിരോധം എന്ന് പറഞ്ഞാൽ ആ വിഷയത്തെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇതല്ല എൻ്റെ പേരുള്ള അവകാശം, രോഗമല്ല എൻ്റെ അവകാശം, ശാപമല്ല എൻ്റെ അവകാശം, ദാരിദ്ര്യമല്ല എൻ്റെ അവകാശം, പ്രതികൂലമല്ല എൻ്റെ അവകാശം, വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളെ ചുമക്കേണ്ടവനല്ല ഞാൻ
അതിനെ അഴിക്കേണ്ടവനാണ് ഞാൻ, അതിൻ്റെ മീതെ നിർത്തിയിരിക്കുന്നുവെന്ന് എൻ്റെ പറ്റിയുള്ള ആധാരത്തിൽ സ്വർഗത്തിലെ എൻ്റെ പിതാവ് പറഞ്ഞിരിക്കുന്നു, നീ അവകാശിയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആശയ്ക്ക് വിരോധമായി, അതായത് അവിടെ കാണുന്ന സകല വിഷയത്തെയും മറികടന്നുകൊണ്ട് ആശയോടെ നമ്മളത് വിശ്വസിക്കണം. ദൈവിക ആധാരമാണ് വചനം. അത് എഴുതിയിട്ടുണ്ടോ? നിങ്ങൾ നോക്കണം, എൻ്റെ പേരിൽ എന്താണ് എൻ്റെ പിതാവ് എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ വിൽപ്പത്രം നോക്കുന്നത് പോലെ നിങ്ങളുടെ പേരുള്ള അവകാശങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കത്തില്ലേ? ഇതെല്ലാം എൻ്റെ അപ്പൻ്റെതാണെങ്കിൽ ഇതെല്ലാം എനിക്കുള്ളത്. അങ്ങനെയെങ്കിൽ ബൈബിൾ എന്നുള്ളത് സ്വർഗസ്ഥനായ പിതാവിൻ്റെതെങ്കിൽ മക്കളുടെ അവകാശമാണ്. അപ്പോൾ ബൈബിള് വായിക്കുമ്പോൾ അവകാശിയെപ്പോലെ വായിക്കുക, അവകാശിയെപ്പോലെ ജീവിക്കുക. ഇതെൻ്റെ പേർക്ക് എൻ്റെ അപ്പൻ എഴുതിയതാണെങ്കിൽ ഞാനത് അനുഭവിക്കുക തന്നെ ചെയ്യും. അങ്ങനെ തന്നെ പറയണം, ഞാൻ സൗഖ്യം അനുഭവിക്കും, ഞാൻ വിടുതലുകൾ അനുഭവിക്കും, ഞാൻ നന്മ അനുഭവിക്കും, എൻ്റെ പിതാവ് എഴുതിയിട്ടുള്ളത് മുഴുവനും ഞാൻ അനുഭവിക്കും. ഹാലലൂയ്യ. സ്വർഗസ്ഥനായ നല്ല പിതാവേ, ഞങ്ങൾ ഈ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രതിരുകൾ ഇന്ന് വിസ്താരമാകുകയാണല്ലോ. ഇടുക്ക മനസ്സുകൾ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വചനം കേൾക്കുന്നവൻ ഉയർച്ച പ്രാപിക്കും. ഈ ദിവസങ്ങളിൽ പ്രിയ മക്കളുടെ ജീവിതത്തിന് അത് നന്മയും കരുണയും ഇന്ന് ആ എഴുതപ്പെട്ടിരിക്കുന്നത് തുറന്നു വരുന്ന ദിവസങ്ങളായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സാഹചര്യങ്ങൾ, യേശുവിൻ്റെ നാമത്തിൽ അത് തകർന്നു പോകട്ടെ, പ്രതിസന്ധികൾ തകർന്നു പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഉയർച്ച തന്നെ ഞങ്ങൾ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. കർത്താവ്, ഈ ദിവസങ്ങളിൽ നന്മ തുറന്നു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന അത്ഭുത സാക്ഷ്യങ്ങൾ ഇപ്പോൾ തന്നെ സംഭവിക്കുന്നല്ലോ. ശരീരത്തിനകത്ത് രോഗശക്തികൾ അഴിഞ്ഞു മാറിപ്പോകുന്നല്ലോ. അത്ഭുതകരമായ സൗഖ്യത്താൽ നിറഞ്ഞു വരുന്നല്ലോ. ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു, അത്ഭുതത്തെ റിലീസ് ചെയ്യുന്നു, പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുന്നു ക്രിസ്തു യേശുവിൻ്റെ അത്ഭുതകരമായ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു, അത്ഭുത സാക്ഷ്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാ ദിവസത്തെ പോലെ നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. കർത്താവ്, എനിക്കത് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ.